കിഴക്കൻ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പായ സ്കൂളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആളുകൾ പ്രാർത്ഥിക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായതെന്നാണ് പലസ്തീൻ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച ഗാസയിലുടനീളം അഭയാർത്ഥി ക്യാമ്പുകളായ 4 സ്കൂളുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഓഗസ്റ്റ് 4 ഗാസ സിറ്റിയിൽ അഭയാർത്ഥി ക്യാമ്പുകളായ 2 സ്കൂളുകൾ ആക്രമിക്കപ്പെട്ടു. 30 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഗാസ സിറ്റിയിലെ ഹമാമ സ്കൂളിൽ നടത്തിയ ആക്രമണത്തിൽ 17 പേരാണ് കൊല്ലപ്പെട്ടത്. ഓഗസ്റ്റ് 1 ദലാൽ അൽ മുഗ്രബി സ്കൂളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. സ്കൂളുകളിൽ ഹമാസ് ഭീകരർ ഉണ്ടെന്ന പേരിലാണ് ഗാസയിലുടനീളമുള്ള അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിടുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രയേലിലെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 250 പേരെ ബന്ദികളാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് സംഘർഷം ആരംഭിച്ചത്. തുടർന്നിങ്ങോട്ട് 10 മാസമായി നടക്കുന്ന യുദ്ധത്തിൽ 40,000 പലസ്തീനികളാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.